ഇത് നമ്മുടെ നാഷണൽ ഹൈവേ 66 മലപ്പുറം ജില്ലയിലെ ചെനക്കൽ ടു പാലച്ചറമ്പാട് ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയയാണ്. അപ്പോൾ ഈ ഹൈവേ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ചെനക്കലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ ഹൈവേ പിന്നെ താന്നിട്ട് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ താന്ന് പോകുന്ന സ്ഥലത്തൊക്കെ അവർ ചെയ്യേണ്ട ഭിത്തിക്ക് സ്ട്രോങ് കിട്ടാണ്. സൈഡ് ഭിത്തികൾക്ക് മേലെ സർവീസ് റോഡ് പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡ് ഭിത്തികൾക്ക് സ്ട്രോങ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട സംഭവമാണിത് നൈലിങ്. അതായത് പൈലിങ് നമുക്ക് പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ആദ്യം പൈലിങ് ചെയ്യും. ഇത് നൈലിങ് ആണ്. അതായത് മണ്ണിൻ്റെ സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ കൂട്ടാനും ഇടിഞ്ഞു പോരാതിരിക്കാനൊക്കെ ചെയ്യേണ്ട സംഭവമാണ്. അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഈ ഗ്രാഫിക്സ് ആയിട്ട് കാണേണ്ടത്. ഉള്ളിലേക്ക് ഏകദേശം ഒരു 6 മീറ്ററോളം ഉള്ളിലേക്ക് ഹോൾ അടിച്ചിട്ട് അതിലേക്ക് കെമിക്കലും കോൺക്രീറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് കമ്പി ഇട്ടിട്ട് സ്ട്രോങ് ആക്കുക. അതാണ് ഈ സംഭവം. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇവരിത് അടിക്കേണ്ടത്. അതായത് സൈഡ് ഓരോരോ 1 മീറ്റർ 1 മീറ്റർ ഗ്യാപ്പ് വിട്ട് മൊത്തമായിട്ട് ഹോൾ ചെയ്തിട്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും. പിന്നെ ഇതിൻ്റെ പ്രോസസ്സ് കുറേ ഉണ്ട്. അതായത് നെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ അതിലേക്ക് സ്പ്രേ ചെയ്യേണ്ടതും മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കമ്പി കാര്യങ്ങളൊക്കെ ലോക്കിങ് ചെയ്യേണ്ട, ഒരിക്കലും ഇത് മേലെ ഭാഗത്തു നിന്ന് ഇടിഞ്ഞ് റോട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഇങ്ങനെ താന്ന് പോകേണ്ട എല്ലാ ഏരിയകളിലും ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. താന്ന് പോകുന്ന ഇവ താന്ന് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പ്രോസസ്സുകൾ, ഇതിൻ്റെയൊക്കെ കുറച്ച് മുന്നത്തെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലുണ്ട്. എന്തൊക്കെയാണ് നെറ്റ് എങ്ങനെ ചെയ്യേണ്ടത്, നെറ്റിൻ്റെ മേലെ സ്പ്രേ ചെയ്യേണ്ടതും അതിലേക്ക് പൈപ്പ് ഇട്ടിട്ട് ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ ഇത് പുറത്തേക്ക് കളയേണ്ടതും വെള്ളത്തിൻ്റെ കിനിവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൈപ്പ് ഇടേണ്ടതൊക്കെ ഉണ്ട്. ഇതതിൻ്റെ ഒരു ഭാഗമാണ് ഈ നൈലിങ് എന്ന് പറഞ്ഞത്. സോയിൽ, അതായത് മണ്ണിൻ്റെ ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്.